കോവിഡ് റാണി റോക്ക് ഡാൻസർ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യണം അല്ല ഇതൊക്കെ ഇപ്പം പറയാൻ എന്താ കാര്യം എന്നാണോ ആലോചിക്കുന്നത് പറയാം കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ കോവിഡ് റാണി എന്നും റോക്ക് ഡാൻസർ എന്നും വിളിച്ച ഒരു മഹാനുണ്ടായിരുന്നു കേരളത്തിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം അങ്ങനെയുള്ള പ്രസ്തുത കോവിഡ് റാണി പ്രസ്താവനയുടെ ഒന്നാം വാർഷികമാണെന്ന് എന്തൊരു കോ ഇൻസിഡൻസ് ആണെന്ന് നോക്കണേ പരാതി പറയാൻ വിളിച്ച സ്ത്രീയോട് ഒരു ഫോണിൻ പരിപാടിയിൽ വെച്ച് ഒട്ടും സഹാനുഭൂതിയില്ലാതെ പ്രതികരിച്ചതിന്റെ ഭാഗമായി എം സി ജോസഫൈൻ്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം തെറിച്ചതും ആ വാർഷിക ദിനത്തിൽ തന്നെ ഒരൊറ്റ ദിവസം നീണ്ടുനിന്ന വിവാദം സൈബർ പോരാളികളെല്ലാം ഒറ്റ തിരിഞ്ഞാക്രമിച്ച് കടുത്ത സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കിയതിന്റെ ഭാഗമായി സി പി എം പാർട്ടി തന്നെ അധ്യക്ഷയുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു വിവാദത്തിന് കാരണമായ സംഭവം നടന്ന് കൃത്യം മുപ്പതാം മണിക്കൂറിൽ അവർ സ്ഥാനമൊഴിഞ്ഞു തെറ്റുപറ്റിയതിൽ ഖേദ പ്രകടനവും നടത്തി ഇതൊക്കെ കാണുമ്പോഴാണ് ചിലരെ ഒക്കെ പ്രിവിലേജിനോർത്ത് പുച്ഛം തോന്നുന്നത് അപ്പോളജി മീ നത്തിങ് ഡൂയിങ് എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ പൊതുവേദിയിൽ ചെന്ന് നിന്ന് പീഡിപ്പിക്കപ്പെട്ടാൽ ആത്മാഭിമാനമുള്ള പെണ്ണാണെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ നേതാവിനെ തിരുത്താൻ ഇവിടെ ഒരു പാർട്ടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല താങ്കൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങുകാരും മെനക്കെട്ടതുമില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കടുത്ത സ്ത്രീവിരുദ്ധനായ ആ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇറങ്ങാൻ പിന്നെയും മാസങ്ങൾ കുറെ കഴിയേണ്ടി വന്നു അതും അയാൾക്ക് താൻ പറഞ്ഞതിലും പ്രവർത്തിച്ചതിലും മനസ്താപം ഉണ്ടായിട്ടുമല്ല അയാളെ അയാളുടെ പാർട്ടി പോലും തിരുത്താൻ തയ്യാറായില്ല എങ്ങനെ തയ്യാറാവാനാണ് നിലവിൽ ആരാണ് കെ പി സി സി പ്രസിഡന്റ് എന്നറിയാമല്ലോ സൂര്യനെല്ലി പെൺകുട്ടിയെ വേഷ്യ എന്ന് വിളിച്ചതിനെ അഭിമാനമായി കൊണ്ടു നടക്കുന്ന സ്ത്രീവിരുദ്ധതയുടെ പര്യായമാണ് കെ സുധാകരൻ അങ്ങനെയുള്ള സുധാകരൻ തലപ്പതിരിക്കുന്ന സ്ത്രീപീഡനം ജന്മാവകാശം എന്ന പോലെ ഇറക്കുന്ന രമേശ് ചെന്നിത്തല നേതാവായിരിക്കുന്ന സോളാർ ലൈംഗികാരോപണ കേസിലെ മുഖ്യ മുഖ്യപ്രതി ഉമ്മൻചാണ്ടി നേതാവായിരിക്കുന്ന പീഡന കേസിൽ അകത്തു കിടന്ന നേതാവ് ഇപ്പോഴും എം എൽ എ ആയിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനെ അയാളുടെ പാർട്ടി തിരുത്തുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ആത്മഹത്യാപരമാണ് അവർക്കൊക്കെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ അത് തകർക്കാൻ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനും ആരും തയ്യാറല്ല ആർക്കും സമയമില്ലെന്നേ പക്ഷേ ജോസഫൈൻ്റെ അവസ്ഥ അങ്ങനെയല്ല സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ ഇത്രയും മാരകമായ ഒരു വേർഷൻ അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടുണ്ടാവില്ല കാരണം ഒട്ടും സഹാനുഭൂതിയില്ലാത്ത ഇത്തരം ഒരു പരാമർശം പരാമർശമുണ്ടായിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നുമാണ് അവരതിൽ ഖേദം പ്രകടിപ്പിച്ചതോ അവരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയതോ ഒന്നും ഈ ഓഡിറ്റുകാർ കാണുന്നേയില്ല അവർ ചെയ്ത നല്ല പ്രവൃത്തികൾ മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നുമല്ലാതായി അവരുടെ അറുപത് വർഷത്തോളം നീളുന്ന സാമൂഹ്യ പ്രവർത്തനം മുഴുവൻ വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ പര്യവസാനിക്കുകയായി ഇവിടെ ഒരു സ്ത്രീ ആയതിനാൽ അതിനേക്കാളക്കുപരി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായതിനാൽ എം സി ജോസഫൈൻ എന്ന വ്യക്തി നേരിടേണ്ടി വന്ന വ്യക്തി അധിക്ഷേപങ്ങളും ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങളും ഈ അടുത്ത കാലത്തൊന്നും ആരും നേരിട്ടിട്ടുണ്ടാവില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത ഇരട്ടനീതികളിൽ ഒന്ന് മാത്രമാണ് എം സി ജോസഫൈൻ വിഷയത്തിൽ ഉണ്ടായത്